ഇന്ന് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. നമ്മളൊക്കെ യൂട്യൂബിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണ നമ്മുടെ മെയിൻ യൂട്യൂബിലെ എന്താ പറയാ ഷെഫ് എല്ലാവർക്കും പ്രിയങ്കരനാണ് ഇദ്ദേഹം. അതെ, ലാലേട്ടൻ. അങ്ങനെയും പറയാം, ലാലേട്ടൻ എന്നും പറയാം. അതായത് ഞങ്ങൾ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ? അതെ, മാവേലിക്കരയിലെ നമ്മുടെ ടേസ്റ്റി ക്രൂയിസർ എന്നുള്ള അല്ലേ ചാനലില ഓണർ നമ്മളെ സുജിത്തേട്ടനെ കാണാൻ വേണ്ടി വന്നേക്കണേ. കുറച്ച് വലിയ സർപ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ എന്തൊക്കെയാണ് ആ സർപ്രൈസ് എന്ന് കാണിച്ചു തരാം. അപ്പൊ മച്ചാമറെ, നമ്മൾ പോണത് സുജിത്തേട്ടൻ അടുത്തേക്കാണ്. സുജിത്തേട്ടന്റെ സ്റ്റുഡിയോയിലോട്ട് നമുക്ക് പോവാം. മുട്ടയുടെ പല കാലം കാട്ടിയവന പല പലം കുട നടന്ന് മല മുകളിൽ അല്ല തിരയിൽ പല യാത്രയിൽ പല രീതിയിൽ കുട നടന്ന് കൂട്ടുകൂടി സൂപ്പറായി കവിയായി പ്രാർത്ഥന യാതൊരു വേദന കണ്ടു നായി നിന്ന് ശക്തിയായി ഉണർവായി എതിരായി പോരായി എണ്ണിയായി എന്നിട്ടും എന്റെ കൂടെ നിന്ന് ചങ്കായി കരളായി മനസ്സായി ഞാനായി നിന്ന് പൊരുതി കാട്ടി ഞാൻ വന്നവന എന്നെ തേടി വന്നതാണ്. ആക്ച്വലി അനൂപ് എനിക്ക് മെയിൽ അയച്ചു, എന്നിട്ട് ഞാൻ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല, പിന്നെ മെസ്സേജ് റിപ്ലൈ കൊടുത്തു ഏതാ വളം ഏതാ ചാനൽ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത് വാട്സപ്പ് വഴി ഒരേ ഒരു ചാറ്റ് ചെയ്യാൻ, ആ ചാറ്റിംഗ് ആണ് ഇപ്പം ദേ അനൂപ് ഇവിടെ എത്തിക്കുന്നത്. ഇന്ന് അനൂപ് വരുന്നോണ്ട് ഞാനൊരു കോണ്ടന്റിലേക്ക് പിടിച്ചേക്കും. അപ്പൊ നമുക്ക് ഓവൻ ഉണ്ട്, വുഡ് ഫയർഡ് ഓവൻ ഉണ്ട്, അതിൽ കുറച്ച് ചിക്കനും കുറച്ച് പാസ്തയും. പാസ്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതേവരെ ഒരു റെസ്റ്റോറൻറ്റും കണ്ടിട്ടില്ലാത്ത പാസ്ത ആയിരിക്കും. അങ്ങനത്തെ ഒരു പാസ്ത ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന്. കയ്പല്ല, ആക്ച്വലി അതൊരു സ്വീറ്റ് ഒരു എന്താ പറയുക ചെറിയൊരു മധുരവും ചെറിയ പുളിയും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. എന്താണ് മധുരം തന്നെയാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. ആ എന്നുവെച്ചാൽ നമ്മൾ സ്വീറ്റ്സ് കഴിക്കുന്നതല്ല. അപ്പൊ ചേച്ചി എവിടെ? ഉണ്ട്. ഏ ക്യാമറമാൻ, സുജിത്തേട്ടൻ ക്യാമറമാൻ അല്ല, ക്യാമറ വുമൺ അല്ലേ? അതെ അതെ, ഇതിനകത്തുണ്ട്. ഹലോ, നമസ്കാരം, എന്തൊക്കെയുണ്ട് ചേച്ചി? സുഖമാണോ? ഇതൊക്കെ തന്നെ. അപ്പൊ സ്റ്റുഡിയോയിലാണ് കേട്ടോ, അതെ സുജിത്തേട്ടൻ സ്റ്റുഡിയോയിലാണ്. അപ്പൊ ചേച്ചിയാണ് സുജിത്തേട്ടൻ സഹായിക്കണം. ചേച്ചി ഇപ്പൊ പേര് പറയാമോ? എന്റെ പേര് നീരജ. ചേച്ചിനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല അല്ലേ, രണ്ടുപേരും അല്ലെ യൂട്യൂബില് തിളങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ചേച്ചി ഇതേ ഇന്നെന്താ സുജിത്തേട്ടൻ നമുക്ക് എന്തോ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് സ്പെഷ്യൽ ഒരു പാസ്തയുമാണ്, ഒരു ചിക്കൻ കബാബ് പോലൊരു ഐറ്റം ആണ്. ഇതൊക്കെ പുതിയ ഐറ്റം ആണ്, ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. നിങ്ങളുടെ കൂടെ ഞാനും ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകും. അപ്പൊ ഞങ്ങൾ വന്നപ്പോ ചേച്ചി ഇതേ ഷൂട്ട് ചെയ്യാണ്ടിരിക്കണ അല്ലേ? അതെ, സുജിത്തേട്ടൻ്റെ പുതിയ വ്ളോഗ്. അതെ, 100,000 ഒക്കെ അടിക്കാൻ പോണല്ലോ. അതെ അതെ, പ്ലേ ബട്ടനെ കൊണ്ടുവരും. ഭാഗ്യം തന്നെയാണ്, ഇത്രയും ഒരു ലൈഫ് പാർട്ണർ, ഇത്രയും സപ്പോർട്ട് ചെയ്യണ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയത്. അതിപ്പോ ഞാൻ അനൂപേട്ടൻ വന്നപ്പോ ആള് സുജിത്തേട്ടൻ ഇവിടെ വ്ളോഗ് ചെയ്യണ സമയത്ത് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ കവർ ചെയ്യണ കാണുമ്പോ ഇത്രയും നല്ലൊരു ലക്കാണ് സുജിത്തേട്ടൻ്റെ. രജനീകാന്തിന്റെ സ്റ്റൈലിൽ പറഞ്ഞ അതായിരിക്കാം. പക്ഷെ നമ്മള് പ്ലേ ബട്ടൺ ലേറ്റ് ആക്കണല്ലോ, പെട്ടെന്ന് ഇപ്പൊ 98 ആയി. ആ അപ്പൊ അതെ 98 അതെ 2000 പ്രശ്നമുള്ള എന്റെ സബ്സ്ക്രൈബർ കയറാൻ കടിച്ചു വിളിച്ചാ മതി. അപ്പൊ നമ്മുടെ സുജിത്തേട്ടൻ അല്ലേ പ്ലേ ബട്ടൺ സായിപ്പേ, ഞാൻ എന്നും പറഞ്ഞോലെ ആ പ്ലേ ബട്ടൺ ആണ് പൊതിഞ്ഞോ അല്ലെ. പ്ലേ ബട്ടൺ കൊണ്ടുതന്നത് കുതിരപ്പുറത്തായിരിക്കും. ആണോ? ആ കുതിര ഉണ്ട് ഇവിടെ. കുതിര നമുക്ക് അറേഞ്ച് ചെയ്യാം. അല്ല കുതിര വേണം, കാരണം അത് കാരണം എന്താ വെച്ചാല് ചേട്ടൻ കഷ്ടപ്പെട്ട് വിജയിച്ചൊരു കഥയാണ് അത്. ആ പ്ലേ ബട്ടൻ്റെ അല്ലേ ജി?
ഇത്രയും എഫേർട്ട് എടുക്കണ ഒരാള് അത് അതും യൂട്യൂബ് ചാനലില് ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഓരോ എപ്പിസോഡ്സ് ചെയ്യുമ്പോഴും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാള് നമുക്ക് പ്രേക്ഷകരെ സംബന്ധിച്ച് നമ്മൾ അത്രമാത്രം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് സാധാരണ ഒരു വ്ളോഗ് ചെയ്യാൻ അങ്ങനത്തെ പാറ്റേൺ ആണ് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടി ടൈം കണ്ടെത്തി ഇങ്ങനെ ഒരു വ്യത്യസ്ത തരത്തിലുള്ളൊരു ഇപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ സുചിതേട്ടൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ഓരോ സംഭവം ചെയ്യും. അതെ, സുചിതേട്ടൻ കുറെ കഷ്ടപ്പെടണത് കണ്ടാ, ഇതൊരു സ്റ്റുഡിയോ പോലെയൊക്കെ സെറ്റ് ചെയ്ത് അപ്പം അതെ കൂടുതൽ എന്താ പറയണം സംസാരിക്കാനുള്ള നമ്മൾ അകത്തോട്ട് പോകണേ. ഓക്കെ, ഇതേണ്ട, ഇതാണ് നമ്മുടെ സുചിതേട്ടൻ്റെ സ്റ്റുഡിയോ. ഇതേ അമ്മിക്കല്ലൊക്കെ ഇരിപ്പുണ്ടല്ല, ഇതെന്തിനാണ് ചേച്ചി? ഏ ഇതെന്തിനാ? ആരാ സുചിതേട്ടനെ? അതെ ചേച്ചി പറഞ്ഞാ സൂചന ഇടക്കിടക്ക് ചതക്കാനാണ് കേട്ടാ. എന്താ വെച്ചാൽ സൂചന തലക്കെട്ട് ഒറ്റിരിക്കും. സൂചന പെട്ടെന്ന് തന്നെ ചേച്ചിക്ക് അല്ലേ ചേച്ചി ഏ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലെ, നല്ലൊരു ഭർത്താവാണ് ചേച്ചിയുടെ, ഒരു ഭാഗ്യമാണ് സൂചന കിട്ടിയത് അല്ലേ. അതൊരു സൂചനും ഭാഗ്യമാണ് ചേച്ചിനെ കിട്ടിയത്. കാരണം വെച്ചാല് ഇതേപോലെ മോഹൻലാലിന്റെ സിനിമയ്ക്ക് പറയല്ലേ, നീ എന്റെ ഭാഗ്യം ഞാൻ നിന്റെ ഭാഗ്യം. അല്ല, ഞാൻ ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു. കാരണം വെച്ചാല് ചേച്ചി തന്നെയാണ് സൂചനയുടെ വിജയം എന്നാണ് ഞങ്ങൾ പറയുള്ളൂ. പറ്റത്തില്ല, എല്ലാത്തിനും നീരുവിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും എന്താ പറയുന്നത് വ്ളോഗ് സക്സസ് ആകുന്നത്. വ്ളോഗിന്റെ പല ഞാൻ ആദ്യമായിട്ടാണ് ഈ എന്റെ ചാനലിൽ പോലും പറയാത്തൊരു കാര്യമാണ്, നിവിന്റെ ചാനലിൽ പറയാണ്, എൻ്റെ എല്ലാ ടൈറ്റിലും മലയാളം ടൈറ്റിൽ എഴുതുന്നത് മൊത്തം നീരുവാണ്. ഞാനിടുന്ന പേരല്ലത്, എല്ലാ എപ്പിസോഡിനും പേരിടുന്നത് നീരുവാണ്. മലയാളം പേരുകളിടുന്നത് ഞാൻ അതിന് ഇംഗ്ലീഷ് വേർഷൻ മാത്രമാണ് ഇടാറുള്ളത്. അപ്പോൾ അറിയാമല്ലോ എത്രമാത്രം ഇൻവോൾവ് ചെയ്തിട്ടാണ് നീരുവ ചെയ്യുന്നതെന്നുള്ളത്. ഈ ഫോട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ വരച്ച് ഇവിടെ കൊണ്ട് തന്നതാണ്. അപ്പം അത്ര സ്നേഹത്തോടെ കൊണ്ട് തരുന്നത് നമ്മുടെ സ്റ്റുഡിയോ തന്നെ വെക്കണ്ടേ? അല്ല, അത് നിങ്ങൾ രണ്ടും കൂടി നിൽക്കുമ്പോ ഒരു ആ ഒരു എനർജി അല്ലേ. ഹലോ ഗയ്സ്, വെൽക്കം ബാക്ക് അല്ലേ. ആക്ച്വലി കാർത്തിക് എന്താ പറയുന്നത്, കാർത്തിക് എന്റെ അടുത്തോട്ട് വരുന്നത് തന്നെയാണ് ഇപ്പൊ എന്താ പറയുന്നത് എന്റെ എന്റെ ലൈഫിൽ ഒരു ട്രെയിനിങ് പോയിന്റ് എന്ന് പറയാം. എന്നുവെച്ചാൽ കാർത്തിക് ട്രെയിനിങ്ങിന് വന്നോണ്ടാണ് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു, അവനെ ട്രെയിൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്താ യൂട്യൂബിലേക്ക് ഞാൻ വന്നു. അതെ, അതുകൊണ്ടാണ് ചേട്ടൻ യൂട്യൂബിലോട്ട് വന്നത്. അതെ, അല്ലെങ്കിൽ കാർത്തികനായിട്ടൊരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും യൂട്യൂബിലേക്ക് വരില്ലായിരിക്കും. കാർത്തിക് കണ്ടത്, കാർത്തിക് എന്നെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അവന് റണ്ണിങ്ങിന് ട്രെയിനിങ്ങിനാണ് ഗൂഗിൾ ചെയ്തപ്പം, ഗൂഗിൾ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഇവൻ അന്ന് ഞങ്ങളുണ്ടായ രശ്മി പോലും ഞാൻ ചാനലിൽ ചെയ്യുന്ന വെച്ചാല് ഇത് ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നവർക്ക് ആ ടേസ്റ്റ് മനസ്സിലാവണം. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചിട്ട് അവിടെ ഇവിടെയും കാണിക്കുകയല്ല ചെയ്യുന്നത്. അതിന് അവർ കാണുന്ന ഓരോരുത്തർക്കും ആ ഒരു ടേസ്റ്റ് മനസ്സിലാവണം, അവരുടെ നാവിൽ അതിൻ്റെ രുചിക്കാനുള്ളൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടാവണം. അതെ, അതേപോലെ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ മിക്കവാറും കഴിക്കാറില്ല. ഇപ്പം ഇവിടെ പലപ്പോഴും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഞാൻ കഴിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ കാണുന്ന സന്തോഷം, അതേപോലെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊരു നല്ല മനസ്സുള്ളവർക്ക് പറ്റുള്ളൂ. തമാശ പറഞ്ഞല്ലേ, ഭക്ഷണം നമ്മള് എന്താ പറയണ എല്ലാവർക്കും കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ, ഒരു മിനിറ്റ്, അതല്ലേ ഏറ്റവും വലിയ ദാനം? അന്നദാനമാണ് ഏറ്റവും വലിയ അന്നദാനമാണ്. നമ്മൾ ഈ അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്താണ് അന്നദാനം മഹാദാനം എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ അതിന് എന്താ പറയുക, ഈവൻ ഓരോ എപ്പിസോഡിലും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പലർക്കും എന്നെ എന്റെ കമ്പനി തന്നെ പറഞ്ഞു ചെയ്യുന്നു, സുചിത്ര എങ്ങനെ മുതലാവും. ആക്ച്വലി അവിടെ ഫിനാൻസ് അല്ല നമ്മൾ നോക്കുന്നത്, നല്ല ഫുഡാണ്, നല്ല ഫുഡ്, നല്ല ക്വാളിറ്റിയിൽ അത് അത് കഴിക്കുക, അത് ഉണ്ടാക്കുന്നത് കാണുക, അത് കണ്ടിട്ട് സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ. ഈ ചാനലിന്റെ ലക്ഷ്യം തന്നെ അത് തന്നെയാണ്. അതാണ് നമ്മുടെ ടേസ്റ്റ് ക്രൂസർ ചാനലിന്റെ ലക്ഷ്യം. അതെ അല്ലേ. അപ്പൊ അതേപോലെ ഇനി അങ്ങോട്ട് ഓരോ നാളുകളോറും സുചിതേട്ടൻ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് വരട്ടെ. ആ പ്ലേ ബട്ടൺ സായിപ്പോ അങ്ങനെ പൊതിഞ്ഞു, ഞാൻ വീണ്ടും പറഞ്ഞാണ്. അത് പൊതിയാറായി, അതിന് മുന്നോടിയായിട്ട് സാധനം എന്നുണ്ട് കണ്ടാ. സായിപ്പിന്റെ നാട്ടിൽ നിന്ന് രണ്ടുപേരും കൂടി അങ്ങനെ അല്ലേ, ആ പ്ലേ ബട്ടൺ അങ്ങനെ പൊക്കിക്കൊണ്ട് വരാൻ നിൽക്കണ്, കടപ്പുറ ഇളക്കുന്നമ്മ കുത്തിപ്പിടിച്ചു വാങ്ങിക്കും. അതാണ് മൈൻഡ് അല്ലേ. അപ്പൊ സുചിതേട്ടൻ
ഇത് പാസ്തയാണ്, നമ്മള് ബോയിൽ ചെയ്ത് വെച്ചേക്കാണ് പിന്നെന്തൊക്കെയാണ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ആണ് എന്റെ അമ്മ, ഒലിവ് ഓയിലൊക്കെ ഇട്ടാണ് സൂചിച്ചാണ്. വെറുതെ വേറെ ലെവലിൽ വേറെ ഫ്രീക്ക് ജഗ പോകേണ്ട ഉള്ളി ആണ്. അതെ, ഇത് ഒലിവ് ഓയിലൊക്കെ ഇട്ടാണ് സൂചിച്ചാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കണത്. പിന്നെ ഇതെന്ത്, ഇതെന്തേത്? അത് എന്റെ സോസ് ആണ്. ഓൾറെഡി ഇന്നലെ പ്രിപ്പയർ ചെയ്തതാണ് ഇതെല്ലാം. അപ്പൊ ശരിക്കും ഇത് ഞാനും ഇപ്പൊ ചേച്ചി ചോദിക്കുന്ന പോലെ ആൾക്കാരെ ചോദിക്കുന്നത് എങ്ങനെ മുതലാവും? മുതലാകത്തില്ല, അതിങ്ങനെ ഇങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ്. തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബറോട് കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ പോലത്തെ ആൾക്കാരാ എന്താ പറയണ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഇതേപോലത്തെ ചാനല്. കാരണം മായമില്ലാണ്ടാണ് പുള്ളി സാധനങ്ങൾ കംപ്ലീറ്റ് സാധനങ്ങൾ ബോയിൽ ചെയ്ത് ഉപ്പിട്ട് തിളപ്പിച്ച് എടുത്തതാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ ഇതേവരെ ആ നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇങ്ങനത്തെ ഒരു പാസ്ത കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത് പയറെടുത്തേക്കുന്നത്. ഇതെന്താ ഇതിനകത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ല, ചിക്കനൊക്കെ പാസ്ത പ്രിപ്പയർ ചെയ്യുന്നത്. പാസ്തയാണ്. അപ്പൊ ശരി, നമുക്ക് പാസ്തയോട് പോയാലോ. പിന്നെന്താ? ഓക്കെ, അപ്പൊ ചോദിച്ചേക്കാ ഇതെന്താ ഇളക്കിക്കൊണ്ടിരിക്കണം? ഇത് നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ ആണ്. ആഹാ, ഓ ഇത് അല്ലേ, നെയ്യും അല്ലേ, സംഭവങ്ങൾ നെയ്യും പിന്നെ എന്തൊക്കെ? നെയ്യല്ല, ബട്ടർ. ആ ബട്ടറും പിന്നെ ബട്ടറും ഒലിവ് ഓയിലും. ഒലിവ് ഓയിലും പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാല് വെളിച്ചെണ്ണ നല്ല ഒലിവ് ഓയിലാണ് അല്ലേ, അതാണ് ഈ ഗ്ലാമറിന്റെ രഹസ്യം. വെളിച്ചെണ്ണ ഇതൊക്കെ പറയുമ്പോ മച്ചാൻ നോക്കണ്ടോ അവിടെ. അവൻ നോക്കുന്ന അവനിപ്പോ ഞാൻ ഇങ്ങോട്ട് ലോക്ക്ഡൌൺ ഇങ്ങോട്ട് മാറിയ ശേഷം ഒരു ഫുഡും അവന് കഴിക്കാൻ പറ്റുന്നില്ല. അതെന്താ പുള്ളിയെ എങ്ങനെ നോക്കണല്ലേ? നോക്കിച്ചിരിക്കണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഉണ്ടാക്കി എനിക്കൊന്നും തരണ്ടാവും. സൂചനാ, പിന്നെ ഇത് എന്തൊക്കെ ഇട്ടിപ്പോ? ഇപ്പൊ നമ്മള് വെളുത്തുള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കൊച്ചുള്ളി ഇട്ടു, കൊച്ചുള്ളി ഇട്ടു. ഇനി അങ്ങനെയൊന്ന് നമുക്കൊന്ന് സോട്ട് എടുക്കാം. അപ്പൊ ആ വെളുത്തുള്ളിയുടെ ആ മണം ബട്ടറി കടന്ന് മൂക്കുന്നതിന്റെ മണമാണത്. സംഭവം അതെ. പിന്നല്ല, നമ്മൾ അതിലോട്ട് ഇനി വൈറ്റ് സോസ് ആണ് ചേർക്കുന്നത്. നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്, ഇതിനകത്ത് മീറ്റ് ഒന്നും ആഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ അത് നമ്മൾ മീറ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ബേക്കൺ ആഡ് ചെയ്യാം, ചിക്കൻ ചോപ്പ് ചെയ്ത് ഇതിനകത്തിലിടാം, അങ്ങനെയൊക്കെ ഞാൻ ഇതിൽ നോൺ വെജ് ആക്കാം. നമുക്ക് ഓൾറെഡി ചിക്കൻ നമ്മൾ ഗ്രില്ല് ഉണ്ടല്ലോ, ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഞാൻ ചിക്കൻ ചേർക്കാത്തത്. സോസ് ഇരുന്ന പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതിലേക്കിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നിട്ട് വേണം ഇനി നമുക്ക് സ്പഗറ്റി ഒക്കെ ആഡ് ചെയ്യാം. ആശാനേ, വേറെ കാര്യം പറയാൻ പറഞ്ഞു, ആ ഓവനില് ചിക്കൻ എന്ന് വെച്ചല്ലേ. അതെ അതെ, മണോടിക്കണം. നോക്കിട്ട് നമുക്ക് ഇതിലാണ് സാധനം എടുക്കുന്നത് കേട്ടോ. അമ്മേ, എന്തൊക്കെയാണ് വിശേഷം? ചേച്ചിന്റെ അമ്മയാണ് അല്ലേ? ചേച്ചിന്റെ അമ്മയല്ലേ? ഞാൻ വ്ലോഗ് കാണുമ്പോ അമ്മച്ചനെ കാണാറുണ്ട്, ചോദിക്കാനോട് ചോദിക്കാറുണ്ട്. അപ്പൊ മരുമോന്റെ ഫുഡൊക്കെ കഴിച്ചിരിക്കണല്ലേ, ഉണ്ടാക്കുന്ന ചിക്കൻ മട്ടൻ ബിരിയാണി അല്ലേ? എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ടേസ്റ്റാണ്. നമ്മള് കഴിക്കാത്തൊരു രുചി എന്ന് പറയണം, മനസ്സ് നിറയും സൂചന്റെ മനസ്സ് പോലെ അല്ലേ? ശരിയല്ലേ? പിന്നെ വേറെ ആരും ഞാൻ പറഞ്ഞ ചേച്ചിനെ കിട്ടിയതാണ് സൂചന്റെ ഭാഗ്യം അല്ലേ? അല്ലേ, അവര് രണ്ടുപേരുമാണ് ഈ എന്താ പറയണ വ്ലോഗിന്റെ പ്രത്യേകത. കണ്ടല്ലേ, എന്റെ അമ്മ ചിരിക്കണത്, ഞാൻ ഇവ ഏത് വട്ടനാന്ന് നോക്കണേ. അപ്പൊ സൂചന്റെ ഇതാണ്ടാ, വളരെ കഷ്ടപ്പെട്ടാണ് ഫുഡ് ഉണ്ടാക്കണേ. എന്തായാലും കണ്ടു ഒരു ചിക്കൻ നല്ലപോലെ വെന്തു. ഇനി നമുക്ക് പക്ഷെ ഒന്ന് കുറച്ച് പരിപാടി ഉണ്ട്, ഇതിനെ കൊണ്ടുപോയിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്ന കുറച്ച് പരിപാടി ഉണ്ട്. ഇതാണ് റോക്കറ്റ്. ഒരു അരമണിക്കൂറിന് ചെയ്യാൻ തരുമായിരുന്നു. ഇഷ്ടിയും ഒരു ഒന്ന് ഒരടിയുടെ സ്ക്വയർ ഒരു മെഷിൻ മാത്രം മതി. പിന്നെ എന്തൊക്കെ റോക്കറ്റ്? ഞാൻ അതിലിപ്പോ ബീഫ് വെച്ചു, ചിക്കൻ വെച്ചു, എല്ലാ ഐറ്റംസ് അതിന് വെക്കുന്നുണ്ട്. രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ഈസി ആയിട്ട് കത്തും. ഗ്യാസിനേക്കാൾ നല്ലതാണ്. ഞാനിപ്പോ ഏറ്റവും ഗ്യാസ് കുറച്ച് വെറൈറ്റിയിലാണ് മാക്സിമം പ്രിപ്പറേഷൻ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീടുകളിലൊക്കെ എല്ലാവരോടും ഇതാണ് അഭിപ്രായം ചേട്ടനല്ലേ? അതെ അതെ, വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പ്രത്യേകിച്ച് നാടൻ പുറങ്ങളാണെങ്കിൽ വിറകിന് ക്ഷാമം ഇല്ല. നമ്മള് ചീസ് ആയിട്ട് ചീസ് ഇട്ടല്ലേ, ചീസ് ഇട്ട് പിന്നെ ഇളക്കണം അല്ലേ? ചീസ് ഇതിനകത്തോടെ ഒന്ന് പിടിച്ച് ഈ ഗ്രേവി ഒന്ന് കുറുകണം. ഞാൻ തരാമണം കുറച്ച് ഉപ്പ്, ഉപ്പിന്റെ കുറവുണ്ടായി
കുറച്ച് ഉപ്പിട്ടു. നമുക്കാണ് ഇതിൻ്റെ അടുത്ത ഫ്ലേവറിങ്ങിനുള്ള ഐറ്റംസ് ചെയ്യുന്നത്. ഇത് നമ്മളിടുന്ന തൈമാണ്, ഇതേപോലെ ഇത് ഒറിഗാനോ, ഒലീവ്സ് ബ്ലാക്കും വൈറ്റും, ബേസിൽ ഇത്രയും കൂടി ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലേവറേ അങ്ങ് മാറും. അതിൻ്റെ മണവും നമ്മൾ പാസ്ത ഇടണം. ഉടയാതെ വേണം അതിന് ഇളക്കിയെടുക്കാനാണ് ബട്ടർ പുരട്ടിയേക്കുന്നതാണ് ഞാൻ ഒലിവ് ഓയിൽ ചെയ്തേക്കുന്നത്. ഈ ഒരു മൊരിഞ്ഞ ഒരു ടെക്സ്ചറിന് വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് തവയിലേക്ക് വെച്ചത്. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. മച്ചമ്മരെ സുചിത്രേണ്ട ചിക്കൻ എന്തൊക്കെയാണ്? മദാമ ചിക്കൻ അല്ലേ സുചിത്ര? മദാമ ചിക്കൻ. അങ്ങനെ മദാമ ചിക്കൻ അങ്ങനെ കിടക്കണേന്ന്, കടപ്പുറത്ത് മദാമ കിടക്കണ പോലെ. സുചിറ്റാ, ഈ ചിക്കൻ്റെ മദാമ ചിക്കൻ്റെ സോസാണിത്? അതെ അതെ അല്ലേ. അതെ, ഇതിൻ്റെ അകത്ത് മുക്കി വേണം കഴിക്കാൻ. ഇതിനാ ഈ മദാമ ചിക്കനാ നമ്മൾ മുക്കി വേണം കഴിക്കാൻ. അതെ മച്ചാമാരെ, അതെ സുചേട്ടൻ്റെ അടിപൊളി സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്താ ചിക്കൻ മദാമ ചിക്കൻ അല്ലേ സുചേട്ടാ? അപ്പൊ സുചേട്ടൻ ഞങ്ങള് മൂന്നുനേരം കൂടി ഒന്ന് കഴിക്കാൻ പോകണം. അതെ ഇത് കണ്ട, അതെ ഇതൊക്കെ അടിച്ചിപ്പം അങ്ങനെ തീർക്കണം അല്ലേ സുചേട്ടാ? തീർച്ചയായിട്ടും. അപ്പൊ സുചേട്ടൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയാം. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് അല്ലേ സുചേട്ടാ? അന്നാലാണ് അതിന്റെ ഒരു പവർ ഉള്ളത്. ഓക്കെ, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ല, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറിന് പെട്ടെന്ന് എടുക്കാം സംഭവങ്ങളെല്ലാം. പക്ഷെ പാചകം എന്ന് പറയുന്നത് സുചേട്ടൻ ഇപ്പൊ തന്നെ ആണല്ലേ ആകെ വിശത്ത് കുളിച്ച് ഷൂട്ടിംഗ് കഴിയുമ്പോ ശരിക്കും ഒരു കല്ല് ചുമന്നിട്ട് നമ്മൾ വരുന്ന പോലെയാണ്. അത് ചെയ്യണവർക്ക് മനസ്സിലാവും. അപ്പൊ ഇതേപോലത്തെ ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞതിന് ടേസ്റ്റ് ക്രൂസർ അല്ലേ സുചേട്ടാ? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സുചേട്ടൻ്റെ 100,000 സബ്സ്ക്രൈബർ ആകാൻ പോകുന്നു. അതുകൊണ്ട് പ്ലേ ബട്ടൺ അല്ലേ ഒതിഞ്ഞോണ്ടിരിക്കുകയാണ് സായിപ്പന്മാര്. അപ്പൊ എല്ലാവരും നമ്മുടെ സുചേട്ടൻ്റെ ചാനലിൽ കയറി നോക്കുക. പല പല വെറൈറ്റി അല്ലെ രുചികരമായിട്ടുള്ള പല പല ഐറ്റംസ് ഉണ്ടാക്കിയ വീഡിയോസ് ഉണ്ട് അതിൽ അല്ലേ സുചേട്ടാ? പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ബാക്കി പറയാം. അപ്പൊ ഇത് നമ്മൾ കഴിക്കാൻ പോണത് പാസ്ത ആണ് അല്ലേ? പാസ്ത എന്നല്ലേ സുചേട്ടൻ പേര്? അപ്പൊ സുചേട്ടൻ്റെ പാസ്ത എന്ന രുചി നോക്കട്ടെ, എങ്ങനെയാണ് നോക്കട്ടെ. ഇതിന് മധുരമൊക്കെ ആണെന്ന് സുചേട്ടൻ പറഞ്ഞത്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്, അതേപോലെ ആ ഹെർബ്സിൻ്റെ ബേസിലിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ്. എന്റെ പൊന്നു മച്ചാമാരെ, ഇത് വെറുതെ സൂചിത്രനെ ഇരുത്തിക്കൊണ്ട് പൊക്കി പറഞ്ഞല്ല, എല്ലാരും ട്രൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ പോയപ്പോഴാണ് ഇതുപോലത്തെ ഫുഡ് കഴിച്ചത് സൂചിത്രം. നമ്മള് നമ്മുടെ ഇവിടെ അങ്ങനെ അധികം ഞാൻ കഴിക്കാറില്ല. ഈ സംഭവം എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. സൂപ്പർ സാധനമാണ്. അടുത്ത സാധനം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി പറയാം. പക്ഷെ വരെ എതിരേ അടിപൊളി എന്താ പറയുക സോസ്, ആ സോസ് വെച്ചിട്ട് ഇങ്ങനെ ചിക്കൻ അല്ലേ ഓ കിട്ടില്ല ഒന്നും പറയാനല്ലോ. സൂചിത്രാണ്ട് ഫുഡൊന്നുള്ള വേറെ വേണ്ട. ഞാൻ അതോട്ട് കഴിക്കണം ഇങ്ങനത്തെ സുചേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് സുചേട്ടാ പാസ്ത കഴിക്കണം. ഞാൻ ഉണ്ടല്ലേ പറഞ്ഞേ ഇനി പോന്നോ, ഞാൻ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി തരാം. പൊന്നെ സുചേട്ടാ കിട്ടില്ല ഫുഡായിരുന്നു. താങ്ക്സ് എന്ന് പറയാം. താങ്ക് യു. അതായത് സുചേട്ടൻ്റെ ചിരി പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോട് അല്ലടാ കിട്ടില്ല ഫുഡ് എന്ന് വെച്ചാൽ സുചേട്ടാ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ മദാമ ചിക്കനും പിന്നെ നമ്മുടെ മറ്റേ അതിന്റെ സാധനം വേണ്ടാ പാസ്ത. ഓ അത് രണ്ടും പിന്നെ അതിന്റെ സോസാണ് അതിന്റെ. എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാനിതില് ചെറിയ അല്ലെ സംഭവങ്ങൾ ഇടോള്. സുചിത്രേണ്ട ചാനൽ ഉണ്ടാവും, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഓക്കെ, ഞങ്ങളുടെ ആരെയാണ് ആദ്യം വന്നത് അതനുസരിച്ച് ഇട്ടേക്കാം. അത് സുചിത്രേണ്ട ഞാൻ ആദ്യം വന്നെങ്കിൽ ചിലപ്പോൾ ടോസോ സുചിത്രേണ്ട ഇറങ്ങണ ചാനൽ അല്ലേ. അപ്പൊ ആ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പൊ എല്ലാരും ടേസ്റ്റ് ക്രൂസ് അല്ലേ സുചിത്ര? അതെ ടേസ്റ്റ് ക്രൂസ്. മറക്കരുത് അച്ഛനോട് പൊളിച്ചത്. അതെ മജമറേ സുചിത്രേണ്ട എടങ്കയും വലങ്കയായിട്ട് ചേച്ചിയാണുള്ളത്, ക്യാമറ വുമൺ അല്ലേ ചേച്ചി.
അപ്പോൾ ഞങ്ങൾ അട്ടിപ്പുള്ളി പാസ്തയും ഇതൊക്കെ കഴിച്ച് ഭയങ്കര രുചിയായിട്ടിരിക്കണാണ്. എൻ്റെ പൊന്നും മച്ചന്മാരെ സൂത്തേണ്ട, ഈ മദാമ ചിക്കനും പിന്നെ ഈ ടേസ്റ്റ് ക്രൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലും അങ്ങോട്ട് പറപ്പിച്ച് ലോകം മൊത്തം അങ്ങോട്ട് എത്തിച്ചേക്കണം. എന്താ സൂത്തേ വലിയൊരു കഷ്ടപ്പാടാണ് ഈ വ്ലോഗ്. കഷ്ടപ്പാടെന്ന് വെച്ചാല് കഷ്ടപ്പെട്ട് സൂചന എടുക്കുന്ന വീഡിയോ ആണ് ചേച്ചിയാണ് സഹായിക്കുന്നത്. കാരണം ഞങ്ങള് ഇപ്പൊ വന്നിട്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, സംശയമുണ്ട് അല്ലേ? കാരണം ഈ ചേച്ചി കിടന്ന് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ടേസ്റ്റ് ക്രൂസർ എന്നുള്ള നമ്മുടെ സൂചനയുടെ അത് ഈ പുഞ്ചിരി പോലത്തെ നമ്മുടെ ചാനല് ആ ബെൽ ബട്ടൺ അങ്ങനെ അടിച്ച് പൊളിച്ചേക്കണം. അതോടൊപ്പം എന്റെ അനൂപ് ആക്ഷൻ വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലും കാണാത്തവര് തീർച്ചയായിട്ടും കാണുക. ഫുള്ള് എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. ചേച്ചി എന്താ ചെയ്യാനുള്ള പ്രേക്ഷകരോട്? അനൂപിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് പൊളിച്ച് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് പറപ്പിക്കുക. പിന്നെ വേണ്ട ദിനാണേ പണമുണ്ട് കറങ്ങാനോ അപ്പുറച്ചുണ്ട് തിമിരൊന്ന് ചൊരുക്കാൻ കുളമുണ്ട് പൊളിക്കാൻ ഞാൻ നോക്കുട്ടിയുണ്ട് കുട്ടിനാണേലോ പെണ്ണുണ്ട് കൊട്ടുക്കാനോ ആ ഹൃദയമുണ്ട്. കമ്പനിക്കാരൻ, കൂട്ടുകാരൻ, നാട്ടുകാരൻ, വീട്ടുകാരൻ, ചെയ്ത്തുകാരൻ, പണക്കാരൻ, കുപ്പ കാട്ടുകാരൻ, ജോലിക്കാരൻ, അവനൊരു കലാകാരൻ, അതവനാ കൂട്ടുകാരൻ, ചീലർ ഫെയർവെല് പറയും മിസ് യു ബ്രോ, പിന്നെ കണ്ടാൽ പറയും ഞാൻ ബിസിയാ ബ്രോ, അപ്പോ പുള്ളിയർ പറയും എവിടാ ബ്രോ എന്റെ മുത്താ ബ്രോ അത് നീയാ ബ്രോ, ചാണ്ടിയെ കണ്ടാൽ ആട്ടും ബ്രോ, ആട്ടൊന്ന് കേട്ടാൽ പൊട്ടും ബ്രോ, വണ്ടിയൊന്ന് കണ്ടാൽ ചികയും ബ്രോ, ബ്രോ ബ്രോ ഇന്നെ കണ്ടാൽ ഹഗും ബ്രോ, അതവനാ കള്ളുകുടിച്ചാൽ വിറ്റ് മതി ആ.